മാലിന്യം വലിച്ചെറിയാതെ തന്നെ വീട്ടിൽ സംസ്കരിച്ചാൽ പരിസരം വൃത്തിയാകുമെന്ന് മാത്രമല്ല നല്ല വിഷമല്ലാത്ത പച്ചക്കറിയും കഴിക്കാം. എങ്ങനെയെന്നല്ലേ, തിരുവനന്തപുരം തമ്പാനൂരിലെ രമാദേവി ടെറസിൽ വാഴ വരെ വിളയിച്ചത് അടുക്കള മാലിന്യം വളമാക്കി മാറ്റിയാണ്. മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്ന തലസ്ഥാനത്തിന് അനുകരിക്കാവുന്ന ഒരു മാതൃക. തക്കാളി, പാവയ്ക്ക, വെണ്ട, ചീര, കോവയ്ക്ക, മുരിങ്ങയ്ക്ക, കോളിഫ്ലവർ മുതൽ നല്ല ഒന്നാന്തരം നേന്ത്രവാഴ വരെ മുറ്റത്തല്ല, അതും ടെറസിൽ. ടെറസിലെ ഈ വിളവെടുപ്പ് കണ്ട് അസൂയപ്പെടുന്നവരോട് രമാദേവി പറയും അതിന്റെ രഹസ്യം. വെള്ള വേസ്റ്റ് എല്ലാം നമ്മൾ മേളില് കൃഷിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നത്, അതെല്ലാം കൂടി വെച്ചിരുന്ന് അഴുക്കി വെള്ളവും ചേർത്ത് ചാക്കുകളിലൊഴിക്കുകയാണ് ചെയ്യുന്നത്. ആറംഗ കുടുംബത്തിന് അത്യാവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ ഇതിന്റെ മേളിൽ നിന്ന് തന്നെയാണ് കൃഷി ചെയ്തെടുക്കുന്നത്. പച്ചക്കറിക്ക് മാത്രമല്ല വലിയ വിലയുള്ള പൂക്കൾക്ക് വരെ അടുക്കള മാലിന്യം നല്ല വളമാണ്. വീട്ടിലെ മാലിന്യം ഒഴിവാക്കാനാണ് രമാദേവിയും ഭർത്താവും ടെറസിൽ കൃഷി തുടങ്ങിയത്. ജോലിയിൽ നിന്നും വിരമിച്ചതോടെ ഇവർക്കിപ്പോൾ ഇത് നല്ലൊരു നേരം പോക്കുകൂടിയാണ്. ശരാശരി 4 പേരുള്ള കുടുംബത്തിൽ നിന്നും അടുക്കള മാലിന്യം സംസ്കരിച്ച് 15 കിലോ ജൈവവളം വരെ ഉണ്ടാക്കാം. അതായത് വിപണിയിൽ 300 രൂപ വിലയുള്ള വളം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ചുരുക്കം. ഒന്ന് മനസ്സുവെച്ചാൽ ഇതുപോലെ നല്ലൊരു കൃഷിയിടം നിങ്ങൾക്കും ഉണ്ടാക്കാം. വിഷമില്ലാത്ത ഭക്ഷണത്തിനും വൃത്തിയുള്ള പരിസരത്തിനും നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം, വീട്ടിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയാതിരിക്കുക. തിരുവനന്തപുരത്തു നിന്നും വിനീത VP, ഏഷ്യാനെറ്റ് ന്യൂസ്.